ഓക്കെ, നമുക്ക് അനാലിസിസിലേക്ക് വരാം. നമ്മൾ വീക്ലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് തിരക്കായതുകൊണ്ട് നമ്മൾ എന്തായാലും മന്ത്ലി ഡെയിലി അനാലിസിസിലേക്ക് ചെയ്യാൻ പറ്റില്ല. സോ വീക്കിലി അനാലിസിസിലേക്ക് വരികയാണ്. നമ്മുടെ കഴിഞ്ഞ വീക്കിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു മാർക്കറ്റ് തന്നെയായിരുന്നു. ഒരു ദിവസം മാത്രം നന്നായിട്ടൊരു കൺസോളിഡേറ്റ് ചെയ്തു എന്നല്ലാണ്ട് ബാക്കി എല്ലാ ദിവസവും നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു മാർക്കറ്റ് തന്നെയായിരുന്നു. അതിൽ നമുക്ക് തൊട്ടടുത്ത ദിവസം തൊട്ട് തുടങ്ങാം. നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേ 12-ന് എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഈ 12-ലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഉണ്ടായ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം തന്നെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ സ്ട്രൈക്കുകൾ ഔട്ട്സൈഡ് ബോൾ ലൈൻ ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചേക്കാം. ഞാൻ നോക്കിക്കോളാം. ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ബോൾ ലൈന് പുറത്ത് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ആയത്, സി ഓപ്പൺ ആയത്. അതുപോലെ തന്നെ മന്ത്ലി സിയും വീക്ക്ലി സിയും അതേപോലെ തന്നെയാണ് ഓപ്പൺ ആയത്, കുറച്ചധികം താഴെയായിട്ട്. അതുപോലെ പിയും ബോൾ ലൈൻസിന് പുറത്ത്, ഒരു പി മാത്രം, മന്ത്ലി പി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൂന്ന് ഐറ്റവും ബാങ്ക് നിഫ്റ്റിയുടെ ബോൾ ലൈനിന് പുറത്താണ് സ്ഥിതി ചെയ്തത്. നിഫ്റ്റിയിലേക്ക് വരാം. നിഫ്റ്റിയിലേക്ക് വരുമ്പോഴും അതേ പൊസിഷൻ, നിഫ്റ്റിയുടെ നാലെണ്ണവും ഉണ്ടോ, മന്ത്ലി സിയും മന്ത്ലി പി അതുപോലെ തന്നെ വീക്ക്ലി സിയും വീക്ക്ലി പിയും എവിടെയാണ്, ബോൾ ലൈൻസിന് പുറത്താണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ബോൾ ലൈൻസിന് പുറത്ത് ഓപ്പൺ ആകുമ്പോൾ ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ്, അതായത് ആ ഏത് പുറത്തേക്കാണോ ഓപ്പൺ ആയത് ആ സൈഡിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് താഴെയാണ് ഓപ്പൺ ആയതെങ്കിൽ താഴേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക, മുകളിലാണ് ഓപ്പൺ ആയതെങ്കിൽ മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. അതൊരു ടെൻഡൻസിയാണ് ഇത് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇനി ബോൾ ലൈൻസിന് പുറത്താണ് ഓപ്പൺ ആയതെങ്കിൽ പോലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ വർക്ക് ചെയ്യും. അതായത് ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വരാം. ഇതാ നോക്കൂ, നിഫ്റ്റിയുടെ പി പൊസിഷനാണ് കാണിക്കുന്നത്. പിയുടെ മന്ത്ലി പി പൊസിഷനാണ് കാണിക്കുന്നത്. ബോൾ ലൈൻസിന് പുറത്ത് ഓപ്പൺ ആയതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊരേ ഡയറക്ഷനിൽ പി മുകളിലേക്ക്, അതായത് മുകളിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്, ബോൾ ലൈൻസിൻ്റെ മുകൾ ഭാഗത്താണ് ഓപ്പൺ ആയത്. സോ അത് മുകളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും പി എന്നുള്ളതാണ് കാണിക്കുന്നത്. മന്ത്ലി സി താഴെയാണ് ഓപ്പൺ ആയത് ബോൾ ലൈൻസിനാണ്, അതായത് താഴത്തേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും എന്നാണ് ഈ കാണിക്കുന്നത്. അത് അവിടെ ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒരേ മോഡലിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പക്ഷെ നമ്മൾ പറയാറുണ്ട്, ഇപ്പം സി വർക്ക് ചെയ്യണം എങ്കിൽ, സി പൊസിഷൻ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ക്യാൻഡിൽ നോക്കിയാൽ, ഫസ്റ്റ് ക്യാൻഡിലിന് വീക്ക്ലി സി ഇതാ ഇവിടെയാണ് നിൽക്കുന്നത്. സി നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ വീക്ക്ലി സി ഇവിടെ ആയിരിക്കണം, മന്ത്ലി സി സെക്കൻഡ് ലൈനിലോ അല്ലെങ്കിൽ മിഡിലോ ആയിരിക്കണം. ഇത് സെക്കൻഡ് ലൈനിലോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിലായിരിക്കണം. ഓക്കെ, ഇത് ആപ്റ്റാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് സി പൊസിഷൻ എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് നിഫ്റ്റി കാണിക്കുന്നു. ഇതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും കാണിക്കുന്നു എങ്കിൽ, അതായത് സി പൊസിഷൻ ആപ്റ്റാണ് എന്ന് ബാങ്ക് നിഫ്റ്റി കാണിക്കുന്നത്, ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇവിടെയാണ്, അതായത് ഇത് സെക്കൻഡ് ലൈനിൽ വന്നിട്ടില്ല. വീക്കെൻഡ് പൊസിഷൻ മന്ത്ൻ്റെ പൊസിഷനും ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ വരണം, ഇതിൻ്റെ ഉള്ളിലോ വരണം, ഇവിടെയൊന്നും വന്നിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ നമ്മളോട് സി എടുത്ത ഒന്നും പറയുന്നില്ല. നിഫ്റ്റി മാത്രം ഫസ്റ്റ് ക്യാൻഡിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. രണ്ടും ഒരേപോലെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് സംഭവിക്കില്ല, നമുക്ക് സി വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്ക് ചിന്തിക്കാം, അതൊരു വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം നിഫ്റ്റി മാത്രമേ ഫസ്റ്റ് ക്യാൻഡിൽ സിയുടെ ഡയറക്ഷൻ കാണിക്കുന്നുള്ളൂ. കുറച്ച് നേരം അതൊരു സി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പൊസിഷൻ അത് കറക്റ്റായ ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് പോകും ബാക്കി. അപ്പം നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആണ് ഒരേ പൊസിഷനിൽ, ഈ അതായത് ഈ ബോൾ ലൈൻസും പുറത്ത് ഓപ്പൺ ആയ അതേ പൊസിഷനിലേക്ക് തന്നെ ആ ഒരു സ്ട്രൈക്കുകൾ പോകാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ ഇൻഡെക്സിലേക്ക് നോക്കിയാൽ ഇൻഡെക്സ് നിഫ്റ്റി 50 ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഒന്നും കറക്റ്റ് ഡയറക്ഷൻ പറയുന്നില്ല, അതായത് സി ആണോ പി ആണോ എന്നൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആകെ നമുക്കിവിടെ ഒരു ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ മാത്രം ബോർഡ്ലൈൻ ടച്ച് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി അത് പറയുന്നുണ്ടെങ്കിൽ പോലും, സ്ട്രൈക്കുകൾ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. സ്ട്രൈക്കുകൾ ബോർഡ്ലൈൻസ് പുറത്ത് ഓപ്പൺ ആയതിൻ്റെ അർത്ഥം താഴേക്ക് പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഫ്യൂച്ചർ ബോർഡ്ലൈൻ ടച്ച് ചെയ്തിട്ട് പോലും ഇത് മുകളിലേക്ക് പോകാതെ താഴേക്ക് പോയതിൻ്റെ അർത്ഥം എന്താണ്, സ്ട്രൈക്കുകളെല്ലാം ബോർഡ്ലൈൻസിന് പുറത്താണ് ഓപ്പൺ ആയത്, അതുമല്ല ഒരേ ഡയറക്ഷനിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വന്നില്ല, അതുകൊണ്ടാണ് അത് വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് കാണിച്ചത്. അതായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അതായത് കഴിഞ്ഞ ഫ്രൈഡേ എന്ന് പറയുന്ന സെൻസെക്സിൻ്റെ എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ എക്സ്പയറി ഡേയ്സിലാണ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പം സെൻസെക്സിലും ഫിനിഫ്റ്റിയിലും ഞാൻ ഒരു 50% റിട്ടേൺ ആണ് സാധാരണ, അതായത് നമ്മുടെ ഈ എൻട്രി ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ദെൻ മറ്റ് ഇൻഡെക്സുകളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സാധാരണ 100% വരെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ
കഴിഞ്ഞ സെൻസെക്സിൽ ഞാൻ 50% ഞാൻ ടാർഗറ്റ് ചെയ്തത്, അതുപോലെ തന്നെ 50% അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊരു സ്റ്റഡി ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ട് ഇട്ട് കാണിച്ചു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല. ചെറിയ എമൗണ്ട് ഇട്ടു, ചെറിയ എമൗണ്ട് കിട്ടുന്നത് മാത്രം കാണിച്ചു കൊടുത്തു. സോ നെക്സ്റ്റ് ഡേയിലേക്ക് വരാം. ഓ സോറി, ഈ ഇടെ നമ്മുടെ 12-ാം തീയതി തന്നെ നമുക്ക് ഒറ്റ എൻട്രി പോയിന്റ് അല്ല ഉണ്ടായിരുന്നത്. സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ കണ്ടല്ലോ, സെക്കൻഡ് ക്യാൻഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ് പിന്നീട് നടന്നത്. കാരണം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡ് ക്യാൻഡിൽ നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ക്യാൻഡിലെ ഒരു സി പൊസിഷൻ ദൈ ഇവിടെ വന്നിട്ടുണ്ട്, ബാങ്ക് നിഫ്റ്റി അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഒരു സി അവിടെ ആപ്റ്റ് ആണെന്നുള്ളതാണ്. നമ്മുടെ നിഫ്റ്റിയിലേക്ക് നോക്കുക, നിഫ്റ്റി അതുപോലെ തന്നെ പറയുന്നെങ്കിൽ ഓക്കെ, ഇവിടെ സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ നിൽക്കുന്നു, ഏകദേശം ഓക്കെയാണ് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, അവിടെ ഒരു സി പൊസിഷൻ എൻ്റർ ആകുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിയിലേക്ക് നമുക്ക് എൻ്റർ ആകാം, കാരണം ഒരേ ലെവലിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ ഒരേ പൊസിഷനിൽ വരുമ്പോഴത്തേക്കും ആ ഡയറക്ഷൻ തെറ്റും, ഇത് ഓപ്പോസിറ്റ് റിയാക്ഷൻ കാണിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ, ഞാൻ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ ഏത് ഒരു എൻട്രിയിൽ നിന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ തീ കൊടുത്തു, ഒറ്റ ക്യാൻഡിൽ തന്നെ അതെന്ത് ചെയ്യുകയാണ്, ടാർഗറ്റ് അടിച്ചു, 50% ടാർഗറ്റ് അടിച്ചു, അത് എക്സിറ്റ് ചെയ്തു. അത് നമ്മൾ ലിമിറ്റ് ഓർഡർ തന്നെ കൊടുക്കണം. മാനുവലി നമ്മൾ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റലി നമ്മൾ ആപ്റ്റ് ആവില്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കിട്ടിയ സമയത്ത് ഇത് മറ്റു സ്ഥലത്തേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകും, നമുക്ക് കറക്റ്റായ എമൗണ്ട് കിട്ടിയില്ല. കിട്ടാൻ വേണ്ടി ലിമിറ്റ് ഓർഡർ തന്നെ കൊടുത്തിടുക. അപ്പം ഞാൻ ആദ്യ 50 മിനിറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു 10 മണി വരെ വളരെ ഞാൻ ഇതായിരിക്കുന്ന ടൈമാണ്. സോ ഞാനത് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ഷനിലേക്ക് പോകും. സോ അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഓർഡർ ഇട്ടാണ് ഞാനിപ്പോൾ അത് സ്ക്വയർ ഓഫ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഞാൻ മനുവിൽ ചെയ്യുന്നില്ല ഇപ്പോൾ. സോ ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഇവിടെ ട്രേഡ് ആപ്റ്റ് ആയിരുന്നു, സി പൊസിഷൻ രണ്ടും ഒരേ മോഡലിൽ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സി പൊസിഷൻ കൊടുക്കാം. സി അവിടെ ആപ്റ്റ് ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. അവിടെ സി നമ്മളുടെ ബോൾ ലൈൻസിൽ എത്തിയിട്ടുമുണ്ട്, നിഫ്റ്റി 50 ബോൾ ലൈൻ നിൽക്കുന്നുണ്ട്. ദെൻ നമ്മളുടെ മറ്റ് രണ്ട് ഇൻഡെക്സുകൾ, നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഡോട്ടർ ലൈൻസ് നിൽക്കുന്നുണ്ട്. സോ ഏകദേശം ഒരു ആപ്റ്റ് പോയിന്റ് ആയിരുന്നു. നമ്മൾ സി പൊസിഷൻ അവിടെ ഓക്കെ ആയിരുന്നു, പക്ഷെ കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ആ സി വർക്ക് ചെയ്തത്. നമുക്ക് ലോസൊന്നും ആ സിയിൽ കിട്ടുന്നില്ലെങ്കിൽ പോലും അത് കൺസോൾഡേറ്റ് ചെയ്ത് സി സംഭവിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ സെൻസെക്സിലൊക്കെ ആയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ലോസും അതുപോലെ തന്നെ പ്രോഫിറ്റും ആകാൻ പറ്റുന്ന ഒരു സി പൊസിഷൻ ആയിരുന്നു. സെൻസെക്സ് കുറച്ചും കൂടി കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ കൺസോൾട്ടേഷൻ കാണിക്കുമ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ ആ ഒരു പൊസിഷൻ ഡൈവേർട്ട് ചെയ്യും. അങ്ങനെ പൊസിഷൻ ഡൈവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ഓഫ് തന്നെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് 12th ക്യാൻഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ 12th ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും എന്താ, ഇവിടെ വരുമ്പോഴത്തേക്കും ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ, അതായത് താഴെ പോയ ഫിനിഫ്റ്റിയുടെ ഫ്യൂച്ചർ തിരിച്ച് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ താഴത്തേക്ക് പോയി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകാം. അപ്പോൾ 12th ക്യാൻഡിൽ അങ്ങനെ പറയുന്നു, നമ്മളുടെ ഇൻഡെക്സിലേക്ക് നമ്മൾ 12th ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കും അതായത് പി വർക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ പിയുടെ ക്യാൻഡിൽസ് നമ്മൾ നോക്കാം. പിയുടെ ക്യാൻഡിൽ നോക്കുമ്പോൾ 12th ക്യാൻഡിൽ നിഫ്റ്റിയുടെ കണ്ട ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട്, അതായത് ബോൾ ലൈൻസിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട്. ബോൾ ലൈൻ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മന്തിൻ്റെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിഫ്റ്റി ഒന്നെങ്കിൽ പി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ പി എവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് ഡോട്ട് ലൈൻ നിൽക്കണം, അല്ലെങ്കിൽ ബോൾ ലൈൻസിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ ആണെന്നുള്ളതാണ്. സോ ആ ഒരു പൊസിഷൻ ഓക്കെ, വളരെ നല്ലൊരു പൊസിഷൻ ആയിരുന്നു നിഫ്റ്റി കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കൂടെ നമ്മൾ നോക്കുക. ബാങ്ക് നിഫ്റ്റി അതുപോലെ പി പൊസിഷൻ ബോൾ ലൈൻ നിൽക്കുന്നു. അപ്പോൾ ഇത് മിഡിലിൽ നിൽക്കുന്നു, അത് കുഴപ്പമില്ല, മിഡിലാണെങ്കിലും ബോൾ ലൈനിലുണ്ട്. സോ അപ്പോൾ നമ്മളുടെ ഈ പൊസിഷൻ അവിടെ ആപ്റ്റ് ആയിരുന്നു. സെൻസെക്സിൽ വളരെയധികം റിട്ടേൺ കൊടുത്ത ഒരു പൊസിഷൻ ആയിരുന്നു അവിടെ എന്ന് പറയുന്ന സെൻസെക്സിൽ. എനിക്ക് തോന്നുന്നു ഒരു 2000% റിട്ടേൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു അത്, ഈ ഒരു പൊസിഷൻ, ഈ പൊസിഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സമയത്ത് സ്ട്രൈക്കുകൾ 13 രൂപയുടെ സ്ട്രൈക്ക് പോലും 500 rupees സ്ട്രൈക്കിലേക്ക് വന്നിട്ടുണ്ട്. അതായത് 2000 അതിപ്പം മേലെ റിട്ടേൺ കൊടുത്ത ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ ആ എൻട്രി പോയിന്റ് എങ്ങനെ കിട്ടി, നമ്മളുടെ ഫ്യൂച്ചർ ബോൾ ലൈൻസിൽ റിജക്ഷൻ ആണുള്ള പോയിന്റിൽ വന്നു. സോ അതേസമയം, അതായത് പി പൊസിഷൻ കാണിച്ചു, അതേസമയം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്കുകളും ബോൾ ലൈൻസിൽ, പിയുടെ ബോൾ ലൈൻസ് നോക്കുക, പിയുടെ സ്ട്രൈക്കുകളിലേക്ക് നോക്കുക, പിയുടെ സ്ട്രൈക്കുകൾ ബോൾ ലൈൻസിൽ നിൽക്കുന്നു. സോ നല്ലൊരു റിജക്ഷൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പി പൊസിഷൻ ആപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് 12-ാം തീയതിയിൽ സംഭവിച്ച രണ്ട് എൻട്രി പോയിന്റുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ ട്രേഡ് എടുക്കരുതെന്നാണ് ഞാൻ സാധാരണ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ട്രേഡ് എടുക്കാറില്ല. ആദ്യ 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സെക്കൻഡ് ക്യാൻഡിലായപ്പോഴത്തേക്കാണ് ഒരു എൻട്രി പോയിന്റ് നമുക്ക്
അതായത് സെക്കൻഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എൻട്രി പോയിന്റ് കൊടുക്കാം, പി പൊസിഷൻ ആപ്റ്റ് ആയിരുന്നു. അതിനുശേഷം 12-ാമത്തെ ക്യാൻഡിലാണ്, 2-ാമത്തെ ക്യാൻഡിൽ ഒരു സി പൊസിഷൻ ആപ്റ്റ് ആയിരുന്നു. പക്ഷേ സി പൊസിഷൻ കൺസോളിഡേറ്റ് ചെയ്തു, കുറേ നേരമായിട്ട് എടുത്തിട്ട് കൺസോളിഡേഷൻ കാണിക്കുന്നു. സോ അത് കൺസോളിഡേഷൻ ആണെന്നും ഡൈവേർഷൻ കാണിക്കുന്നു എന്നും മനസ്സിലാക്കുമ്പോഴത്തേക്കും ചെറിയ പ്രോഫിറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ കൺസോളിഡേഷൻ മനസ്സിലാക്കി എക്സിറ്റ് ചെയ്യുകയോ ചെയ്യുക. ദെൻ 12-ാമത്തെ ക്യാൻഡിൽ വീണ്ടും നല്ലൊരു പി പൊസിഷൻ ആപ്റ്റ് ആയിരുന്നു. അത് സ്ട്രൈക്കുകൾ അത് ഒക്കെ പറഞ്ഞിട്ടുമുണ്ട്. സോ നമുക്ക് അവിടെ നല്ല പി പൊസിഷൻ ആയിട്ടായിരുന്നു. അപ്പോൾ രണ്ട് എൻട്രി പോയിന്റ്സ് ആണ് നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടായിരുന്നത്. അടുത്ത് നമുക്ക് ടെൻത്തിലേക്ക് വരാം. ടെൻത്തിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ വീക്കെൻഡ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സ്ക്രീൻഷോട്ട് എടുത്തില്ല, ബാങ്ക് നിഫ്റ്റിയുടെ മാത്രമാണ് എല്ലാം കിട്ടിയത്. ഓക്കെ, ഈ 10-ാം തീയതിയിലേക്ക് വരുമ്പോൾ ആകെ ഒരു 5th ക്യാൻഡിൽ മാത്രം ഭയങ്കര കൺസോൾട്ടേഷൻ കാണിച്ചൊരു ക്യാൻഡിലാണിത്. ഇത് എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? ആദ്യത്തെ 15 മിനിറ്റ്സ് നിങ്ങൾ നോക്കിക്കാൻ, ആദ്യത്തെ 15 മിനിറ്റ്സ് നമ്മൾ ട്രേഡ് ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ്സിൽ ഇത് ഇങ്ങനെയാണ് ഇത് കാണിച്ചത്. എൻ്റെ പി പൊസിഷൻ തന്നെ നോക്കിക്കേ, പി പൊസിഷൻ ബോൾ ലൈൻസിന് പുറത്താണ് ഓപ്പൺ ആയത്. ഓക്കെ, അത് ആപ്റ്റാണ്. ആകെ ഈ ഒരു സാധനം മാത്രമേ ബോൾ ലൈൻസിന് പുറത്ത് ഓപ്പൺ ആയത്. അപ്പോൾ പിന്നെ പുറത്ത് ഓപ്പൺ ആയി എന്ന് പറയാൻ പറ്റില്ല, കൂടുതലും ബോൾ ലൈൻസിനകത്ത് തന്നെയാണ് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ അത് പുറത്ത് ഓപ്പൺ ആയതുകൊണ്ട് വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണിക്കാൻ പോകുന്നു എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ആ പി പൊസിഷൻ നേരെ പോയി ബോൾ ലൈൻസിന് ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയിട്ട് റിജക്ട് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് കറക്റ്റ് മനസ്സിലാകുന്നില്ല. അത് 15 മിനിറ്റ്സ് കൊണ്ട് തന്നെ വീണ്ടും ഇത് താഴത്തേക്ക്, മന്ത്ലി പി താഴത്തേക്ക് വന്നിട്ടുണ്ട്, അത് ബോൾ ലൈൻസ് പുറത്തായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തിരിച്ചിങ്ങോട്ട് പോകാം, അങ്ങനൊരു ചാൻസ് ഉണ്ട്. സി ഇതാ ഇവിടെ നിൽക്കുന്നു, സി കുറച്ചും കൂടെ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഒരു എൻട്രി മാത്രമേ ഇവിടെ ആദ്യത്തെ 15 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളായിരുന്നു. അതായത് ഈ ഒരു 3 സ്ട്രൈക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാമായിരുന്നു സി കുറച്ചും കൂടെ മൂവ് ചെയ്തേക്കാം, കാരണം ഈ ഒരു ബോൾ ലൈൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് റിജക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു എൻട്രി പോയിന്റ് ഒന്നും അവിടെ പറയാനായിട്ടില്ല. നിഫ്റ്റിയിലാണെങ്കിൽ തന്നെ ബോൾ ലൈൻസിന് പുറത്ത് പി ഓപ്പൺ ആയിട്ടുണ്ട്, ഇതാണെങ്കിൽ ആ ബോൾ ലൈൻസിന് ടച്ച് ചെയ്തിട്ടുണ്ട്. സോ സി ഇടിയാനായിട്ടുള്ള ചാൻസ് കുറച്ചും കൂടെ മുകളിൽ കയറിയിട്ട് ഇടിയാനായിട്ടുള്ള ചാൻസ്, അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആണ് അവിടെ നമ്മൾ കറക്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്കൊന്നും തന്നെ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ 15 മിനിറ്റ്സിൽ. പിന്നെ ഇതിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് എന്തിക്കുക, നമ്മൾ പി പറയണമെങ്കിൽ എപ്പോൾ വന്ന പി, ഒരു പി പൊസിഷൻ പറയണമെങ്കിൽ പി ഇവിടെ വന്ന വേണ്ട, സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ മന്ത്ലി പൊസിഷൻ ഇവിടെ ആയിരിക്കണം, അതാ ഒട്ട് അവിടെ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും ഒരു പി പൊസിഷൻ പറയാൻ പറ്റില്ല. സി എൻട്രി ആണെങ്കിൽ സി ഇവിടെ വന്ന, അതൊട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിന് ബോൾ ലൈൻസിൽ വരണം. ബോൾ ലൈൻസ് ഇതിൻ്റെ ഇതും ടച്ച് ചെയ്തിട്ടില്ല, ഇവിടം വരെ വന്നിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നു. സോ അവിടെ ഒന്നും നമുക്ക് യാതൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ, നമുക്ക് അവിടെ ഒന്നും യാതൊരുവിധ എൻട്രി പോയിന്റ്സും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു 5th ക്യാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പൊസിഷൻ പറയാനായിട്ട് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നോക്കിക്കേ, ഇവിടെ ഒരു 1, 2, 3, 4, 5 ക്യാൻഡിൽ, 5th ക്യാൻഡിലല്ല കേട്ടോ, ഇവിടെ ലാസ്റ്റത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇന്ന് 2-ാമത്തെ ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പി പൊസിഷൻ ആക്റ്റീവ് ആകുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ പി പൊസിഷനിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും പിയുടെ സ്ട്രൈക്ക് നോക്കുക, ഇത് ഓൾറെഡി സ്ട്രൈക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മന്ത്ലി സ്ട്രൈക്ക് കറക്റ്റ് ആ ഒരു ബോൾ ലൈനിൽ നിൽക്കുന്നുണ്ട്. സോ അവിടെ നിന്ന് ഒരു പി പൊസിഷൻ ആപ്റ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവിടെയും മന്ത്ലി സ്ട്രൈക്കിൻ്റെ പി ഏകദേശം ഇവിടെ തന്നെ നിൽക്കുന്നത്, അത് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഒരു പി പൊസിഷൻ മാത്രമേ ആ ഒരു 10-ാം തീയതിയാണ് 10-ാം തീയതിയിൽ ഉണ്ടായിരുന്നുള്ളൂ. 11-ാം തീയതി നമുക്ക് ഹോളിഡേ ആയിരുന്നു, 10-ാം തീയതിയിലേക്ക് വരുമ്പോൾ ആ ഒരു പി പൊസിഷൻ മാത്രമാണ് ആക്റ്റീവ് ആയിരുന്നത്. ബാക്കി അത്ര കൺസോൾട്ടേഷൻ സംഭവിച്ച ഒരു ഡേ ആണ്, നമുക്ക് യാതൊരുവിധ ഒരു എൻട്രി പോയിന്റും കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ ഒരു എൻട്രി പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതാ ഈ ഒരു പൊസിഷൻ. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14-ാമത്തെ ഈ ഒരു പോയിന്റിൽ സി പൊസിഷൻ അതിൻ്റെ ബോർഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേസമയം മന്ത്ലി സിയും ഏകദേശം ഉള്ളത് ബോർഡ് ലൈനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം നമ്മുടെ മന്ത്ലി പി ഏകദേശം താഴത്തെ ബോർഡ് ലൈനിൽ നിൽക്കുന്നുണ്ട്. സോ ഇവിടെയും സി ഏകദേശം അടുത്ത സി പൊസിഷനോട് ചായ്വ് കാണിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ നോക്കിക്കേ, പി പൊസിഷൻ താഴത്തെ ബോർഡ് ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പി താഴേക്ക് പോകാൻ പോകണം, സി മുകളിലേക്ക് കയറാൻ പോകുന്ന ഒരു നല്ല പൊസിഷൻ, അവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല പൊസിഷൻ തന്നെയായിരുന്നു, കാരണം ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്.
ഏകദേശം ആ സമയത്ത് നമ്മളുടെ ഇൻഡെക്സുകളും അതേ പൊസിഷൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു പോയിന്റായിരുന്നു. ആ എൻട്രി പോയിന്റാണ് നല്ലൊരു പോയിന്റ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ലാസ്റ്റത്തെ മൊമെന്റിൽ ഈ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ആ ലാസ്റ്റത്തെ പൊസിഷൻ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന കുറച്ച് പാട് തന്നെ ഇരിക്കും. പിന്നെ പറഞ്ഞ പെട്ടെന്ന് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്ന ഒരു സമയമാണ് ലാസ്റ്റത്തെ ടൈം എന്ന് പറയുന്നത്. അത്രയും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ആയതിനു ശേഷം അതിനകത്തൊക്കെ ട്രേഡ് ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പൊസിഷൻ മാത്രമേ എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ, ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു പൊസിഷൻ മാത്രമാണ് എന്തായിട്ടുണ്ടായിരുന്നത്. 10-ാം തീയതിയിൽ നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു സി പൊസിഷനാണ് ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാം നല്ല കൺസോളേഷൻ തന്നെ കാണിച്ച ഒരു പൊസിഷനാണ്. അപ്പോൾ നമ്മളൊരു പൊസിഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒന്നെങ്കിൽ ബോർഡർ ലൈനിൽ നിൽക്കണം, അല്ലെങ്കിൽ താഴത്തെ എവിടെ നിൽക്കണം, ഡോട്ടർ ലൈൻസിൽ നിൽക്കണം. സ്ട്രൈക്ക് നോക്കുമ്പോൾ ഏറ്റവും താഴത്തെ ഡോട്ടർ ലൈൻസിൽ നിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ ലൈൻ നിൽക്കുക. വീക്കെൻഡ് നോക്കുമ്പോൾ, മന്ത് നോക്കുമ്പോൾ രണ്ടാമത്തെ ബോർഡർ ലൈനിൽ നിൽക്കുക. ബോർഡർ ലൈൻ അല്ല, ഒന്നെങ്കിൽ ബോർഡർ ലൈൻ നിൽക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഡോട്ടർ ലൈനിലോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും മിഡിലായിട്ടോ ഒക്കെ നിൽക്കുക എന്നുള്ളതാണ് മന്ത് എൻഡ് നോക്കുമ്പോൾ. വീക്കെൻഡ് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, താഴത്തെ ഡോട്ടർ ലൈൻസിലോ അല്ലെങ്കിൽ ബോർഡർ ലൈനിലായിരിക്കണം. ഇതിപ്പോൾ താഴത്തെ ബോർഡർ ലൈനിലായിരുന്നു നിന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് താഴത്തെ ബോർഡർ ലൈനിലായിരുന്നു നിന്നത്. വീക്ക് മന്ത് എൻഡ് നോക്കുമ്പോഴും ബോർഡർ ലൈനിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ പൊസിഷൻ അവിടെ ആക്റ്റീവായിട്ട് വന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്ക് വരാം. 9-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്കും, 9-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്കും ബോൾ ലൈൻസിന് പുറത്താണ് കൂടുതൽ സ്ട്രൈക്കുകൾ ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ ഒരു വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് അകത്ത് കുറച്ച് നേരം കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബോൾ ലൈനിൽ പുറത്ത് ഓപ്പൺ ആയ പി ഇ താഴേക്ക് തന്നെ പി ഇ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പി പൊസിഷൻ കൊടുത്തിരുന്നെങ്കിൽ അകത്തെ 3 ക്യാൻഡിലാകുമ്പോഴത്തേക്കും അത് ഇവിടെ എത്തുന്നുണ്ട്. നമുക്ക് അത് ശ്രദ്ധിച്ചോളണം. ആദ്യത്തെ 3 ക്യാൻഡിലാകുമ്പോഴത്തേക്കും ഇവിടെ എത്തുന്നുണ്ട്. 4-ാമത്തെ ക്യാൻഡിൽ അത് താഴത്തെ ബോർഡർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, ഡോട്ടർ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. താഴത്തെ ഡോട്ടർ ലൈൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു സ്ട്രൈക്ക് ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണല്ലേ കാണിക്കുന്നത്. സോ അതിൻ്റെ അർത്ഥം പി ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. സോ അതിൻ്റെ മന്ത്ലി നോക്കിയപ്പോഴും ആ 4-ാമത്തെ ക്യാൻഡിൽ അത് ഇവിടെ നിൽക്കുന്നു. സോ നമ്മളുടെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പി ആക്റ്റീവ് ആകാൻ പോകുന്ന പോയിൻ്റാണ് 4-ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമ്മൾ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും പിയുടെ വീക്കെൻഡ് പൊസിഷൻ ഓൾറെഡി ഒന്ന് ക്ലോസ് ചെയ്ത് പോയിരുന്നു. പക്ഷെ മന്ത് എൻഡ് 4-ാമത്തെ ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മളുടെ ഒരു പി പൊസിഷൻ ആക്റ്റീവ് ആകുന്ന ഒരു പോയിന്റ് ആയിരുന്നു ഈ ഒരു 4-ാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത്. കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തെങ്കിലും നല്ല രീതിയിൽ പി ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു നമുക്ക് 9-ാം തീയതിയിൽ കിട്ടുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ, ആദ്യത്തെ ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം 2-ാമത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പി പൊസിഷൻ സി പൊസിഷൻ ആപ്റ്റ് ആകുകയും പിന്നെ 4-ാമത്തെ ക്യാൻഡിൽ ഒരു പി പൊസിഷൻ ആപ്റ്റ് ആകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിൽ, ലാസ്റ്റ് ഇന്ന് 5th ക്യാൻഡിൽ, ലാസ്റ്റ് ഇന്ന് 5th എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3, 4, 5 ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും സി പൊസിഷൻ ആപ്റ്റ് ആകുകയാണ്. അതൊരു ബോൾ ലൈനിൽ വന്നിരിക്കുകയാണ്. അതേസമയം ഇത് സെക്കൻഡ് ഡോട്ടർ ലൈനേ ആയുള്ളൂ. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല നല്ല രീതിയിൽ ആപ്റ്റ് ആകത്തുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ നിഫ്റ്റിയുടെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്ന താഴത്തെ ഡോട്ടർ ലൈനിലാണ് നിൽക്കുന്നത്. അത് മന്ത്ലി നോക്കുമ്പോൾ ബോൾ ലൈനിലുമാണ്. നിഫ്റ്റിയിൽ അത് വളരെ കറക്റ്റ് ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ അതിൻ്റെ ഇത് മന്ത്ലി കറക്റ്റ് ആയിരുന്നു, പക്ഷേ വീക്കെൻഡ് മാത്രം കറക്റ്റ് ആയില്ലെന്നേ ഉള്ളൂ. ബാക്കി 3 ഫോം ചെയ്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അവിടെ ഒരു ഏറ്റവും ലാസ്റ്റ് നിന്ന് 5th ക്യാൻഡിൽ ഒരു സി പൊസിഷൻ കൂടി ആക്റ്റ് ആയിരുന്നു. സോ അതിനുശേഷം നമുക്ക് 8th വരാം. 8th നമ്മൾ വരുമ്പോഴത്തേക്കും 8-ാം തീയതിയിൽ വരുമ്പോഴത്തേക്കും ഇത് വേറെ ഒന്നും പറയാനില്ല നമുക്ക് എന്താണ് സംഭവിച്ചേക്കുന്നത്. ബോൾ ലൈൻസിന് പുറത്ത് മിക്ക സ്ട്രൈക്കുകളും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ നിഫ്റ്റി ബോൾ ലൈനിന് പുറത്ത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. സോ 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേ 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് ചാൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അങ്ങനെ അധികം ബോൾ ലൈൻസ് പുറത്തല്ലായിരുന്നു. ഒരു ക്യാൻഡിൽ മാത്രമേ, ഒരു സ്ട്രൈക്ക് മാത്രമേ അങ്ങനെ ബോൾ ലൈൻസ് പുറത്തുള്ളൂ. നിഫ്റ്റി മാത്രം എല്ലാം ബോൾ ലൈൻസ് പുറത്തായിരുന്നു. 1 ഡയറക്ഷൻ മൂവ്മെൻറ്റ് അത് കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും എന്തായിട്ടുണ്ട്, 9th ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9 അത് ബാക്കിൽ നിന്ന് ഒരു 9-ാമത്തെ ക്യാൻഡിൽ ആകുമ്പോഴത്തേക്കും മിക്ക ഇൻഡെക്സുകളും ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ 3 ഇൻഡെക്സുകളും ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പി ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പി ഇയുടെ ക്യാൻഡിലേക്ക് നമ്മൾ നോക്കാം. പി ഇയുടെ ഇത് ഓൾറെഡി നിഫ്റ്റി താഴേക്ക് പോന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ മന്ത്ലി സ്ട്രൈക്ക്
കറക്റ്റ് പൊസിഷനിൽ പി വി കാണിക്കുന്നുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റി പി ഇവിടെ ഇവിടെ കറക്റ്റ് ആയിട്ടില്ല, ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ സി പൊസിഷൻസ് ബോർഡർലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന സി പൊസിഷൻസിൽ ഇവിടെ റിജക്ഷൻ ഉണ്ട്. സി പൊസിഷൻ എല്ലാം മാക്സിമേറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് ആയിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ കവിഞ്ഞു പോയി, സി പൊസിഷൻ അതിൻ്റെ മന്ത്ൻ്റെ മാക്സിമത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി സിയിൽ റിജക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. സിയിൽ റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പി കൺസോൾഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പി ഒന്ന് മൂവ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു മൂവ് ചെയ്ത കൺസോൾഡേഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് വലിയൊരു മൂവ്മെൻറ്റ് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ക്യാൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു പി പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. അതിന് നോക്കിക്കേ, സെക്കൻഡ് ക്യാൻഡിലായപ്പോൾ അതെ ഇവിടെ ഒരു നിഫ്റ്റിയിൽ കറക്റ്റ് ഒരു പിയിലേക്ക് എൻ്റർ ചെയ്യാമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മന്ത്ലി പൊസിഷനും കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ രണ്ടാമത്തെ ക്യാൻഡിൽ പ്രകാരം പി ആക്റ്റീവ് ആകേണ്ടതാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ നമ്മൾ കാണിക്കണം. ബാങ്ക് നിഫ്റ്റിയിലെ പി മന്ത്ലി പി എന്ന് പറയുന്നത് രണ്ടാമത്തെ അത് ബോർഡ് ലൈനിലാണ് നിൽക്കുന്നത്. ഏകദേശം ഓക്കെ നമുക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് മന്ത്ലിയുടെ നമ്മുടെ വീക്കെൻഡ് പി നോക്കുമ്പോൾ കറക്റ്റ് അല്ല, ബോർഡ് ലൈനിലല്ല നിൽക്കുന്നത്, താഴത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ബോർഡ് ലൈനിലും ആണ്, കാരണം അതിലും ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു കവിഞ്ഞിട്ടും ഇല്ല എന്നോട്ട് അതും അല്ല എന്നുള്ള പോയിന്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരു ചെറിയൊരു പി ആക്റ്റീവായി. അതിനുശേഷം അത് താഴത്തേക്ക് തന്നെ പോകുന്നത്, കാരണം കറക്റ്റായിട്ട് അത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അത് ബോൾ ലൈൻസിന് പുറത്ത് ഓപ്പണായി വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് തന്നെ കാണിക്കും. പിന്നെ ആ ഒരു പൊസിഷനിൽ എത്തിയത് കൊണ്ട് മാത്രം ഒരു ചെറിയ പി അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട. ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ട്, നിഫ്റ്റിയിൽ കറക്റ്റ് ഒരു പി എൻ്റർ ആവേണ്ട സമയമാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ചെയ്യാം എന്നാൽ ചെയ്യാതിരിക്കാം എന്നുള്ളൊരു പോയിന്റിലാണ് നിന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു പി ആക്റ്റീവ് ആയതിനു ശേഷം അത് റിജക്ട് ചെയ്ത് വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് തന്നെ കാണിച്ചു. ഇതാണ് ആ കഴിഞ്ഞ ആഴ്ചയിൽ 4 ദിവസത്തെ ട്രേഡിങ്ങിൽ സംഭവിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴാണ് എൻട്രി ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കുമ്പോൾ ഒരു പിയിലേക്കാണെങ്കിലും സിയിലേക്കാണെങ്കിലും നമ്മൾ എൻട്രി ചെയ്യാൻ നോക്കുമ്പോൾ സ്ട്രൈക്കുകൾ, അതിൻ്റെ സ്ട്രൈക്കുകൾ വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെയായിരിക്കണം, മന്ത്ൻ്റെ വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കണം. താഴത്തെ ഡോട്ടർ ലൈൻസിലോ താഴത്തെ ബോർഡർ ലൈനിലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് അത് പോകുന്ന അർത്ഥം. അതല്ല മന്ത്ൻ്റെ സ്ട്രൈക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ബോർഡർ ലൈനിലായിരിക്കണം, അതും അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിലോ ഇവിടെയോ ആയിരിക്കണം. അതായത് മന്ത്ൻ്റെ സ്ട്രൈക്ക് എവിടെ ആകാൻ പാടില്ല? ഇവിടെ ഇതിൻ്റെ മിഡിലും ആകാൻ പാടില്ല, ഇതിൻ്റെ മിഡിലും ആകാൻ പാടില്ല മന്ത്ൻ്റെ സ്ട്രൈക്ക്. ഓക്കെ, വീക്കെൻഡ് സ്ട്രൈക്ക് ആണെങ്കിൽ ഇവിടെ ആയിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുകയോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ട്രൈക്കിലേക്ക് എൻ്റർ ചെയ്യാമെന്നുള്ള പൊസിഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിഫ്റ്റി മാത്രം കാണിച്ചാൽ പോരാ, ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ എൻട്രിയിലേക്ക് വരാം. അതായത് ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ വീക്കെൻഡ് സ്ട്രൈക്ക്, നിഫ്റ്റിയുടെ വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെ കാണിച്ചു എന്ന് വെച്ച് ബാങ്ക് നിഫ്റ്റിയുടെയും വീക്കെൻഡ് സ്ട്രൈക്ക് ഇവിടെ തന്നെ കാണിക്കണം എന്നല്ല, ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ബോൾഡ് ലൈനിലോ ആകാമല്ലോ, അവിടെ ആകാം. അപ്പം അങ്ങനെ നിന്നാൽ മതി. വീക്കെൻഡ് സ്ട്രൈക്ക് ഒന്നെങ്കിൽ ഇവിടെയാകണം, ഇവിടെയാകണം അല്ലെങ്കിൽ ഇവിടെയാകണം. അപ്പം നിഫ്റ്റിയുടെ ഇവിടെയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ഇവിടെയാണ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നിഫ്റ്റിയുടെ ഇവിടെ തന്നെയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ഇവിടെ തന്നെ ആണോ നിർബന്ധമില്ല. രണ്ടുപേരും ഈ പറഞ്ഞ ഏതെങ്കിലും പൊസിഷനിലായിരിക്കും. ഒരേപോലെ ആണെങ്കിൽ അത്രയും നല്ലത്. നിഫ്റ്റി ഇവിടെ, ബാങ്ക് നിഫ്റ്റി ഇവിടെ, അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലത്. മന്ത്ലി സ്ട്രൈക്ക് എവിടെ ആയിരിക്കണം? ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിലായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രൈക്കിലേക്ക് എൻറ്റർ ചെയ്യാം. അല്ലെങ്കിൽ വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് കാണിക്കുന്നത് എപ്പോഴായിരിക്കും? ബോൾ ലൈൻസ് പുറത്ത് ഓപ്പൺ ആകുന്ന സമയത്ത്. പുറത്ത് ഓപ്പൺ ആകുമ്പോൾ ഇതും കൂടെ ശ്രദ്ധിച്ചേക്കണം. ഇതുപോലെ ഒരേപോലെ വീക്കെൻഡും മന്ത്ൻ്റും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റ് പോകും. ചെറിയൊരു റിജക്ഷൻ കാണിച്ചതിന് ശേഷം, ഇതുപോലെ റിജക്ഷൻ കാണിച്ചതിന് ശേഷം വൺ ഡയറക്ഷൻ മൂവ്മെൻറ്റിൽ പോകും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. എക്സ്പയറി ഡേയ്സിലാണെങ്കിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന സ്ട്രാറ്റജി തന്നെയാണ്. നന്നായിട്ട് നിങ്ങൾ ഇതിന് പഠിക്കുക, പഠിച്ചതിന് ശേഷം ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുക. ഇപ്പോഴും ട്രേഡിൽ അത്രയും കോൺസെൻട്രേഷൻ കിട്ടാത്തവർ എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ കുറയ്ക്കുക. ക്യാപിറ്റൽ കുറച്ചതിന് ശേഷം, അതായത് നിങ്ങൾ ഇവിടെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ, അതായത് എക്സ്പയറി ഡേയിലാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ക്യാപിറ്റൽ മതി. 5000 പോലും ഇടാൻ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഇത്രയും ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം വലിയ എമൗണ്ടുകൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ശരിക്കും മണ്ടത്തരം മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്ത് നോക്കുക, നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അതും നിങ്ങൾ ലിമിറ്റ് ഓർഡർ തന്നെ ഇടണം. അല്ലാതെ നിങ്ങൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ എൻട്രി എടുക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെയാണ് പ്രോഫിറ്റ് വരിക. പെട്ടെന്ന് തന്നെ 50-100% പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ എക്സിറ്റ് ചെയ്യാനും മടിച്ചു നിൽക്കും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഫിറ്റൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ലിമിറ്റ് ഓർഡർ ഇട്ട് തന്നെ എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വാട്സപ്പ് ചോദിച്ചാൽ മതി. സ്ട്രൈക്ക് പ്രൈസുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.